മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവോ ഫോൺ ശിരസ്തദാറിന്റേതാണെന്നും അന്വേഷണ റിപ്പോർട്ട് പറയുന്നു. ശിരസ്തദാർ താജുദ്ദീന്റെ ഫോണിലാണ് പീഡന ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചത് ശിരസ്തദാറിന്റെ ഫോണിലാണെന്നും റിപ്പോർട്ട് പറയുന്നു. അതേസമയം കേസിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിജീവിത. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ഉപയോഗിച്ച സംഭവത്തിലാണ് ഹർജി. അന്വേഷണ റിപ്പോർട്ടിലെ മൊഴി പകർപ്പ് വേണമെന്ന് അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അപേക്ഷ വിചാരണ കോടതി തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതി ദിലീപിനെ എതിർകക്ഷി സ്ഥാനത്തു നിന്നും മാറ്റണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. തനിക്ക് ലഭിക്കേണ്ട നിയമപരമായ അവകാശത്തെ ദിലീപ് എതിർക്കുന്നുവെന്നും മെമ്മറി കാർഡ് അന്വേഷണത്തിൽ ദിലീപ് കക്ഷിയാകേണ്ടതില്ലെന്നും അതിജീവിത പറയുന്നു. മെമ്മറി കാർഡ് അന്വേഷണത്തിൽ രൂക്ഷ വിമർശനമാണ് അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത്. മെമ്മറി കാർഡ് അന്വേഷണം ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ്. അന്വേഷണത്തിൽ തന്റെ ഭാഗം കേട്ടിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചത് ബോധപൂർവമെന്നും ഇത് കോടതി അലക്ഷ്യമെന്നും അതിജീവിത ഹർജിയിൽ വിമർശിക്കുന്നുണ്ട്.